യ ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്ന ഒരു കേക്ക് മാസയുടെ അപ്പോൾ ആ ഒരു ജ്യൂസ് നമുക്ക് കേക്കിനുള്ളിൽ വെച്ച് നമുക്ക് എങ്ങനെ ജ്യൂസ് കുടിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് നമ്മളിതൊരു ജ്യൂസ് കേക്കാണ് കേക്കിനുള്ളിൽ നമുക്ക് ജ്യൂസ് കുടിക്കാൻ പറ്റും ഇപ്പോൾ ഇതൊരു പിക്ക് ആണ് കാരണം അത് കട്ട് ചെയ്ത കുട്ടികൾ സെൻഡ് ചെയ്ത് തന്നതാണ് കാരണം ഇതൊരു കുറച്ച് ഒന്നര മണിക്കൂർത്തെ ട്രാവലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോ അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അത് ഷെയ്ക്ക് ചെയ്ത് ഇനി ആ ജ്യൂസ് പുറത്ത് പോയാലോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് അവിടെ ചെന്നിട്ടാണ് സ്ട്രോ ഫിറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് പിക്ക് ഇട്ട് തന്നത് അപ്പോൾ പിക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല സ്ട്രോ കുത്തി വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഫുൾ വീഡിയോ അതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് അതിനകത്ത് വെച്ചിട്ട് ജ്യൂസ് എങ്ങനെ കുടിക്കാം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് ഞാനത് മാംഗോ കേക്കാണ് ചെയ്ത് എടുക്കുന്നത് നമ്മുടെ മാസയുടെ പോലെ തന്നെ മാംഗോ ഫ്ലേവറിലുള്ള കേക്കാണ് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന മാംഗോ കേക്ക് ഇതിന് മുൻപ് ഞാൻ മാംഗോ കേക്കിൻ്റെ ആ സ്പോഞ്ചൊക്കെ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇത് കുറച്ച് ഹൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോഞ്ച് രണ്ട് മോൾഡിൽ വെച്ച് ചെയ്തെടുത്തത് അപ്പോൾ നമ്മൾ സ്പോഞ്ചിലും പിന്നെ ക്രീമിലൊക്കെ എമൽഷലിൽ ചേർത്തിട്ടുണ്ട് ഒരുപാട് എമൽഷിൽ ചേർക്കരുത് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഇത് മാംഗോ കേക്കാണ് ഫ്രഷ് ഫ്രഷ് മാംഗോയുടെ അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് ഒരുപാടങ്ങോട്ട് ഹെവിയായിട്ടൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ലെയറിൽ ഞാനിതിപ്പോൾ കണ്ടെൻസ് മിൽക്കാണ് ചേർത്തത് അല്ലെങ്കിൽ ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചേർക്കാം എന്നിട്ട് ആ ക്രീമിലും കുറച്ച് എമൽഷൽ ചേർത്തിട്ടുണ്ട് പിന്നെ ക്രഷുണ്ടെങ്കിൽ കയ്യിലിടാം പക്ഷെ അത് ഇടുമ്പോൾ ഒരു കുത്ത് നിൽക്കുന്ന മുൻ മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാനത് ഇട്ടില്ല അപ്പോൾ ആ എമൽഷെല് മാത്രം ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു ആ ഒരു കുത്തൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റിൽ കസ്റ്റമർ ആ ഫ്രണ്ട്സിനാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കേക്കാണ് അതിൻ്റെ ആ ഒരു ഉള്ളിൽ വെച്ചിട്ട് തന്നെ ആ ഒരു ക്യൂരിയോസിറ്റി അതെങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു കാണാനോ ഫ്രണ്ട്സിന് ഒരുപാട് ആകാംക്ഷയായിരുന്നു അപ്പോൾ അത് ചെയ്തെടുത്തതും കട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അത്രയും നന്നായിട്ട് നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ നമ്മളതിപ്പോൾ നാല് ലെയറാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ കുറച്ച് ഹൈറ്റ് ഒരു അഞ്ചിഞ്ചിനെ മേലെ ഉണ്ടായിരുന്നു ഒരു ആറ് ആറിഞ്ചിൻ്റെ അത്രയും ഇല്ല എന്നാലും ഒരു അഞ്ചര ഇഞ്ചൊക്കെ ഹൈറ്റ് ഉണ്ടായിരുന്നു ഹാഫ് കെ ജി ആണ് അപ്പം നമുക്ക് മാക്സിമം കിട്ടുന്ന അത്രയും നമ്മൾ എടുത്ത് ഹൈറ്റ് എടുത്തായിരുന്നു എന്നിട്ട് ഇതുപോലെ തന്നെ ക്രംകോട്ടൊക്കെ ചെയ്തു വെച്ചിട്ട് പിന്നെ അതിൻ്റെ കളർ കൊടുക്കുന്നത് യെല്ലോ കളറാണ് ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ ആ ഒരു മാംഗോ എമൽഷ്യൽ ചേർത്ത് ആ ക്രീം കൊണ്ട് ക്രംകോട്ട് ചെയ്തു വെച്ചു പിന്നെ നമ്മളതിൻ്റെ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് വെക്കുക ഒരുപാടങ്ങോട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റി ചെയ്യരുത് കാരണം ഒന്നാമത് ഒന്നര മണിക്കൂർത്തെ ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതൊന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്യരുത് ആവശ്യത്തിന് മാത്രം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കാനുള്ള ആ ഒരു ക്രീമിലേക്ക് യെല്ലോ കളർ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ഫസ്റ്റ് ഞാൻ ഒരു പേപ്പർ കപ്പാണ് എടുത്തത് അപ്പോൾ പേപ്പർ കപ്പ് എടുക്കുമ്പോൾ അതൊന്ന് നനഞ്ഞിട്ട് അതിൻ്റെ ഒരു നനവുകൊണ്ടൊന്ന് പൊട്ടിപ്പോവാൻ അങ്ങനെ ചാൻസ് ഉണ്ടോ എന്ന് കരുതി ഞാനിത് നമ്മളുടെ വൈൻ കപ്പ് അതായത് സാധാരണ ഞാൻ കാണിച്ചു തരാം അങ്ങനത്തെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പേപ്പർ കപ്പ് രണ്ട് കപ്പ് ഇപ്പോൾ അടുത്തൊക്കെയാണ് അധികം ട്രാവലിംഗ് ഇല്ലെങ്കിൽ നമുക്കത് മതിയാവും അപ്പോൾ ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോൾ ഷെയ്ക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയറായിട്ടാണ് ഞാനിത് ചെയ്തെടുത്തത് ഇതേപോലത്തെ ഒരു വൈൻ കപ്പാണിത് വൈൻ ഗ്ലാസ് അപ്പോൾ അതിൻ്റെ അവരുടെ മാത്രമല്ല ഇതൊരു ഹാഫ് കെ ജി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കണം അതിൻ്റെ മുകളിൽ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ മാസയുടെ ആ പാക്കറ്റ് അപ്പോൾ ഇത് ഇത്രയൊക്കെ ചെയ്യണം അതിൻ്റെ മുകളിൽ പിന്നെ പേരു എഴുതി വെക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ വേണം അതിൻ്റെ ഉള്ളിൽ സ്ട്രോ കൊത്തിവെക്കുകയും വേണം അപ്പോൾ അവർ അവിടെ ചെന്നിട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു കാരണം ഇത്രയും ദൂരം പോകുമ്പോഴേക്കും ഷെയ്ക്ക് ആവുകയോ എന്തെങ്കിലും ചെയ്തിട്ടത് മുകളിലേക്ക് അതിൻ്റെ ജ്യൂസ് വന്നാലോ അതിനുള്ള ക്ലിങ് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഷെയ്ക്ക് ആകുമ്പോൾ കാരണം അത്രയും ദൂരം പോവുകയാണല്ലോ അപ്പോൾ എങ്ങാനും ഷെയ്ക്ക് ചെയ്ത് പോയാലോ എന്ന് കരുതിയിട്ട് ആ സമയത്താണ് കട്ട് ചെയ്യുന്ന ആ സമയത്താണ് സ്ട്രോ വെച്ചത് അപ്പോൾ ഇതേപോലെ അതിനകത്തേക്ക് ജ്യൂസ് വെച്ചിട്ട് ഞാൻ അത് ജ്യൂസിൻ്റെ ഗ്ലാസ് ക്ലിങ് റാപ്പ് കൊണ്ടിട്ട് നന്നായിട്ട് കവർ ചെയ്തു കണ്ടോ അതിൻ്റെ മോൾ ഭാഗം നല്ല ക്ലീനായിട്ട് ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മൾ അത് അറ്റം വരെ അത് ഞാൻ ഒരൽപ്പം മാത്രമേ അതിൻ്റെ താഴെ സ്പോഞ്ചുണ്ടായിരുന്നുള്ളൂ ബാക്കി അത്രയും വരെ താഴേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിതുപോലെ അപ്പോൾ കട്ട് ചെയ്ത ഭാഗം അവിടെ മേളിൽ വെക്കാമെന്ന് പറ്റില്ല അപ്പോൾ അത് മാറ്റിയിട്ട് ക്രീം മാത്രം വെച്ചിട്ട് ഞാനത് ഫില്ല് ചെയ്തു ഒരൽപ്പം ക്രീമിൻ്റെ ആവശ്യമേ വന്നുള്ളൂ കാരണം അത് ഫുൾ കവർ ഇത്തിരി ഹൈറ്റുള്ള ആ ഒരു ഗ്ലാസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ലെവലിൽ നിൽക്കുകയും ചെയ്തു അപ്പോൾ ക്ലീൻ റാപ്പ് കൊണ്ട് കവർ ചെയ്തപ്പോൾ കറക്റ്റ് ലെവലിൽ നിൽക്കുകയും ചെയ്തു അപ്പോൾ ഒരുപാട് അതിൻ്റെ സ്പോഞ്ച് അവിടെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല മാത്രം ആ ക്രീം മാത്രം കൊണ്ട് തന്നെ ലെവൽ ചെയ്യാൻ പറ്റും എങ്കിലും ആ ഒരു വെയ്റ്റ് കറക്റ്റായിട്ട് തന്നെ കിട്ടി ഹാഫ് കെ അഞ്ഞൂറ് ഗ്രാമും പിന്നെ കുറച്ചും കൂടി കൂടുതലും ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്താലും നമ്മൾ ചെയ്ത് വരുമ്പോൾ കൂടുതലായിരിക്കും അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി എന്ന് കരുതി അതിൻ്റെ വെയ്റ്റൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടിതേപോലെ പല നൈഫുകൊണ്ടൊന്നും ടാപ്പ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ അത്ര അതിൻ്റെ മുകളിലേക്ക് കൊടുത്തിരുന്നു അപ്പോൾ പെട്ടെന്ന് എടുത്തറിയില്ല അത് എവിടെയാണെന്നുള്ളത് പെട്ടെന്ന് എടുത്തറിയില്ല പക്ഷെ ഞാനൊരു സർക്കിൾ പോലെ ചെറുതായിട്ട് അറിയാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മാസായുടെ ആ ഒരു ഇത് അത് ഞാൻ പ്രിൻ്റ് എടുത്തതാണ് എന്നിട്ട് സിമ്പിളായിട്ട് വേഫറിലാണ് പ്രിൻ്റ് എടുത്തത് അപ്പോൾ നമുക്ക് എളുപ്പം എടുത്ത് വയ്ക്കാൻ പറ്റും കാരണം പെട്ടെന്ന് പെട്ടെന്ന് പൊടിഞ്ഞു പോകുകയും അങ്ങനെയുള്ള ഷുഗർ ഷീറ്റിൻ്റെ ആ രീതിയിലുള്ളതൊന്നും പോലെയുള്ള ടെൻഷൻ വേണ്ട ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ട് ഇരിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത് ഈ ഒരു മാസായുടെ ആ ഒരു റൈറ്റിംഗ് ആണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ അതും ഫോണ്ടിൻ്റെ വേഫർ ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു പേര് എന്നിട്ട് എന്നിട്ടതിൻ്റെ മുകളിൽ ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് വെച്ചു അടിപൊളി അതിന് ജ്യൂസ് കുടിക്കുന്നതും അതിൻ്റെ ആ പിക്ക് കുടിക്കുന്ന പിക്ക് സെൻഡ് ചെയ്തില്ല അത് എടുത്തില്ല അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻഡ് ചെയ്തില്ല ബാക്കിയൊക്കെ പിക്ക് അവരിട്ട് തന്നു ടൂത്ത് പിക്ക് സ്ട്രോ ഇൻസെർട്ട് ചെയ്യുന്നതൊക്കെ അവർ പിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് വീഡിയോയിൽ കാണാത്തത് അതിൻ്റെ ആ പിക്ക് മാത്രം കാണുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്തു കൊടുക്കുന്നത് കാരണം ഇത്രയും ദൂരം ട്രാവലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻസർട്ട് ചെയ്യാതിരുന്നത് അപ്പോൾ ഇത്രയുള്ള സ്റ്റൈലും ആയിരുന്നു അവർക്കതൊരു ഭയങ്കര ഒരു ആയിരുന്നു അതിനുള്ളിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്